12 കോടിയുടെ ഓണം ബമ്പർ ലോട്ടറി അടിച്ചത് വയനാട് സ്വദേശിക്കെന്ന അവകാശവാദം. ദുബായിൽ ജോലി ചെയ്യുന്ന പനമരം സ്വദേശി സൈതലവിക്കാണ് ബമ്പർ അടിച്ചത്. കോഴിക്കോടുള്ള സുഹൃത്ത് വഴിയാണ് ടിക്കറ്റ് എടുത്തതെന്നാണ് സൈതലവി പറയുന്നത്. സൈതലവി അറിയിച്ച വിവരം മാത്രമാണ് തനിക്കുള്ളതെന്ന് ഭാര്യ സുഫൈറത്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ടിക്കറ്റ് 14 ടിക്കറ്റ് എടുത്ത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് റിസൾട്ട് അറിയുന്നത്. എടുത്താൽ വിളിച്ച് പറയുമ്പോഴാണ് റിസൾട്ട് അറിയുന്നത്. അവർ അറിഞ്ഞില്ലായിരുന്നു. അതൊരു 5000 രൂപ ഉണ്ടെന്ന് ചെയ്യാൻ പ്രതീക്ഷിച്ചത്. പിന്നെ നോക്കുമ്പോൾ പശ്ചിമ ചർച്ച അദ്ദേഹം സ്ഥലം മേടിക്കണം. സ്ഥലം മേടിക്കുന്ന വീടും പറഞ്ഞു. കുറച്ച് ചാറ്റി കൊടുക്കണം. അതിനാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ ജോലി വിടുന്ന പ്രശ്നമൊന്നുമില്ല. അത് സത്യമാണെന്ന് പറഞ്ഞു. പിന്നെ ഫോണിൽ ഞാൻ കണ്ട് ന്യൂസ് കണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഡ്യൂട്ടിയിലാണ് ഉള്ളത്. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. എല്ലാ ഡീറ്റെയിൽസും ഉള്ളത് അതും എനിക്ക് അറിയില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. ഒരു മണിക്കൂർ ടിക്കറ്റ് കൊണ്ടുവരുന്നോ അതോ നിങ്ങൾ മേടിക്കോ അതെങ്ങനെയാ? അത് മൂപ്പര് വിളിക്കുമ്പോ എന്നോട് പറഞ്ഞു തരും. ഡ്യൂട്ടിയിലാണ് ഉള്ളത്. അപ്പൊ ഒരു മണിക്കൂർ ടിക്കറ്റ് ഇത് തന്നെയാണ് കൺഫേം ചെയ്തില്ലേ? അതാണ് മൂപ്പര് പറഞ്ഞ് ഇതിലും വിട്ടിട്ടുണ്ട്. എവിടെ നിന്നാണ് ലോട്ടറി എടുത്തത് സൈതലവി? അത് ഞാൻ അറിയില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ ന്യൂസും വന്ന് മൂപ്പര് രാവിലെ വിളിച്ച് പറഞ്ഞു. പിന്നെ എല്ലാ ജനങ്ങളും ഇങ്ങനെ പറയുന്ന കേട്ടപ്പോഴാണ്. പനമരത്ത് നിന്നും കമലുണ്ട് വിവരങ്ങളുമായി. കമൽ, 12 കോടിയുടെ ഭാഗ്യവാൻ സൈതലവി എന്ന് ഉറപ്പിക്കാമോ? നീത, സൈതലവിയുടെ പനമരത്തെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീടാണിത്. ഭാര്യ സുഫൈറയും അതുപോലെ മക്കളുമാണ് ഇവിടെ താമസം. അവർ പറയുന്നത് സൈതലവി പറഞ്ഞ വിവരമാണ് ഉള്ളത്. ലോട്ടറി അടിച്ചു എന്ന് ഉറപ്പാണ്. പക്ഷേ അതിന്റെ മറ്റു വിവരങ്ങൾ തങ്ങൾക്ക് അറിയില്ല എന്ന വിവരമാണ് കുടുംബാംഗങ്ങളും അടുത്തു തന്നെ താമസിക്കുന്ന ബന്ധുക്കളും ഒക്കെ പങ്കുവെക്കുന്നത്. കോഴിക്കോട് സ്വദേശിയായ ഒരാളാണ് ഈ ടിക്കറ്റ് കൈവശം വെക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയ 1-2 നമ്പറുകളിൽ നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും അവരാരും തന്നെ ഈ ടിക്കറ്റ് കൈവശമുള്ള കാര്യം സ്ഥിരീകരിക്കുന്നില്ല. 1-2 ആളുകളുടെ നമ്പർ ഇത്തരത്തിൽ തന്നിരുന്നു. ആരെങ്കിലും ഇങ്ങോട്ട് ടിക്കറ്റുമായി വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അവർ അത്തരത്തിൽ ആരും ഇങ്ങോട്ട് വരുന്നില്ല. അതിന്റെ വാട്സപ്പ് ഇമേജ് സൈതലവിയുടെ കയ്യിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ആ ലോട്ടറി 1-ാം സമ്മാനം അടിച്ച ടിക്കറ്റ് തങ്ങളുടേത് തന്നെയാണെന്ന് ഇവർ ഉറപ്പിക്കുന്നു. പക്ഷേ ആ ടിക്കറ്റ് ഇപ്പോഴും എവിടെയുണ്ട്, അത് എപ്പോഴാണ് ഇവരുടെ കയ്യിലേക്ക് എത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്കിപ്പോഴും വ്യക്തതയില്ല. അനിത, 12 കോടിയുടെ ഓണം ബമ്പർ ലോട്ടറി അടിച്ചത് വയനാട് സ്വദേശിക്കുന്ന അവകാശവാദം. ദുബായിൽ ജോലി ചെയ്യുന്ന പനമരം സ്വദേശി സൈതലവിക്കാണ് ബമ്പർ അടിച്ചത്.